ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ജാഫ്ലിയ പാർക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുബായിൽ സത്വേലാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ സത്വേൽ ജാഫ്ലിയ പാർക്ക്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടെ നമ്മളെ ഫാദറാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ക്യു എൻ ഇട്ടിരുന്നു. അപ്പോൾ ക്യു എൻ ഒക്കെ ഒരുപാട് പേരൊന്നും റെസ്പോൺസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ പെട്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തൊരു ക്യു എൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവും ഒരുപാട് പേര് കമൻറ്റ് അങ്ങനെ ഒന്നും ഇട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയത്, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അറിയാലോ ഫോളോവേഴ്സ് കുറവാണ്. അപ്പോൾ ഒരുപാട് പേരൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ പറയുന്നത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യും. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് നമ്മളിടുന്ന ഓരോ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യുക. പിന്നെന്താ ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ക്യു എൻ എയിൽ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചവർക്കുള്ള നമ്മളെല്ലാം മറുപടി നമ്മൾ തരാം. അതിന് മുന്നായിട്ട് നമുക്ക് എന്തായാലും ക്യു എൻ എ കിടക്കുന്ന മുന്നായിട്ട് നമ്മൾ ചാനൽ 50K അടിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരുപാട് പേര് ഗിവ് അപ്പ് ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇടാറുണ്ട് ചാനലിൽ. അപ്പോൾ നമ്മളിട്ട ക്യു എൻ എൽ ആരും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യട്ടെ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ അപ്ഡേഷൻസും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ക്യു എൻ എ നടത്തിയതുപോലെ തന്നെ പലരും നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന പലരും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഓരോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരോടെയും ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ടോ? പലരും പല നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഹക്കീം എം കെ. ഹക്കീം എം കെ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടുകാരനാണ്, പുറത്തുകാരനാണ്. പുറത്തുകാരുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ പറയണ്ട, പുറത്തുകാരിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നമ്മളിട്ട് ട്രോള് മെയിൻ അതാണ്. അപ്പോൾ ഹക്കീം ഐ ലവ് യു എന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഐ ലവ് യു ടു ബ്രോ. അടുത്തത് നമുക്ക് MTXPFX, നമ്മളെ മോനുവാണ്, മോനുവിൻ്റെ ചാനലിൻ്റെ പേരാണ്. എല്ലാവരും ഇൻസ്റ്റാഗ്രാം റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സോറി ഫോളോ ചെയ്യുക. മോനുവിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാരണം റീൽസും കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് എഡിറ്റിങ്ങൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, ആ കിട്ടുന്ന ഒരു പേജാണ്. അപ്പോൾ മോന് നമ്മളോട് ചോദിച്ചിങ്ങനെ, എന്താ ഇപ്പം ഞാൻ എന്നോട് ചോദിക്കാമെന്ന്, ഒന്നും ചോദിക്കാനില്ലാത്തതുകൊണ്ട് എന്താ ഇപ്പം ഞാനോട് ചോദിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ അടുത്തത് നമ്മളെ ഷാൻ കല്ലായി, നമ്മുടെ ക്യാമറൻ്റെ ഒരു ഇമോജി ഇട്ടിട്ട് ഇത് മേടിക്കാനുണ്ടായ തോര ഞാൻ ഓർക്കുന്നു. അതായത് നമ്മൾ വിക്രിയയിൽ വർക്ക് ചെയ്യുന്ന ടൈമിലാണ് നമ്മളെ Z50, ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ക്യാമറ നമ്മൾ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത് മേടിക്കാനുള്ള ഒരു തോര ഓർക്കുന്നു പറഞ്ഞിട്ട്. കാരണം നമ്മൾ അത്രയും അവനാണ് മെയിനായിട്ട് എന്നോട് പറഞ്ഞത്, ഇവിടെ നിക്കോണ് നല്ലതാണ്, നിക്കോണ് കളറിങ് ഭയങ്കര സംഭവമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മിറർലെസ്സിൽ നല്ല ബ്രാൻഡുകൾ നമ്മൾ ആ വന്ന ടൈമാണ്, അതായത് നിക്കോണിൻ്റെ Z50, Z6 അങ്ങനെ ഒരുപാട് ക്യാമറകളൊക്കെ. അപ്പോൾ അവർ ഇത് ഓർക്കുന്നുണ്ടാണോ മറ്റാൾ ചോദിച്ചിരിക്കുന്നത്. അടുത്ത് നമ്മുടെ സുലേഖ ഫെർണാണ്ടസ്, നമ്മളപ്പം വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ആർ യു ഗോയിങ് ടു ടേക്ക് വ്ളോഗ്സ്. അവൾക്ക് മലയാളം അറിയില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അവളോട് പറയുകയാണ്, യു നോ മൈ വർക്ക്, ദെൻ വൈ യു ആർ ആസ്കിങ് ദിസ് ടൈപ്പ് ഓഫ് സിലി ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ബ്രോ, അടുത്ത യൂസ്ഡ് ഐഫോൺസ് വീഡിയോ എന്നാണ് XS11. അപ്പോൾ നമ്മളെ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നുള്ളത് 42 kid, മച്ചാൻ്റെ പേര് അതാണ് കൊടുത്തിട്ടുള്ള ഇൻസ്റ്റാ ഐ ഡി. അപ്പോൾ നമ്മൾ ഐഫോൺ XS അതുപോലെ തന്നെ 11 ഒക്കെ വീഡിയോസ് നമ്മളിപ്പോൾ ഒന്ന് ചെയ്തിട്ടുണ്ട് നിലവിൽ. അപ്പോൾ നമ്മളെന്തായാലും മിക്കവാറും ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന മുന്നായിട്ട് അത് പോസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ മച്ചാൻ എന്തായാലും കാണാൻ പറ്റും. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചിട്ടുള്ളത് മിസ്റ്റർ അജോ അലക്സ്. മച്ചൻ ചോദിച്ചിട്ടുള്ളത് ബെസ്റ്റ് ഐഫോൺ ഇൻ ദുബായ്. ബെസ്റ്റ് ഐഫോൺ ഇൻ ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മോഡൽസാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബെസ്റ്റ് ഐഫോൺ ഇൻ ദുബായ്, ഐഫോണിൽ ഇപ്പോൾ എല്ലാ മോഡൽസും എല്ലാവർക്കും പലർക്കും പല മോഡൽസും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഇപ്പോൾ നിലവിലിപ്പോൾ ഇറങ്ങിയ iPhone 13 ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വീഡിയോ ഫോട്ടോസൊക്കെ അല്ല നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എനിക്ക് അതിലിപ്പോൾ വീഡിയോ മോഡ് ഇപ്പോൾ സിനിമാറ്റിക് മോഡ് വന്നുകൊണ്ട് തന്നെ iPhone 13 എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് എടുക്കാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് കാസി 9596. കാസി നമ്മളോട് ചോദിച്ചുള്ള, നിനക്ക് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? കോളേജിൽ ഫൈൻ ആർട്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല, ഞാൻ ആരോടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ അടുത്തത് നമ്മുടെ
അസ്വരാഗ് പി വി പി പൊളി പൊളി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടുണ്ട്. താങ്ക്സ് ബ്രോ. അടുത്തത് എൻ പി ഷഹദ് ഇക്ക ബ്രോ എന്തൊക്കെ. അടുത്ത പിന്നെ നമ്മുടെ ലുലു ലുലൂസ് നമ്മളപ്പം പഠിച്ച കുട്ടിയാണ്, നമ്മളെ ജൂനിയറായിട്ടുണ്ടായിരുന്നു, നമ്മളെ മൗലാന കോളേജിൽ അവിടെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പോൾ ലുലുലൂസിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം എന്താണെന്നാണ്. കല്യാണ കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത്. എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഉണ്ടാകുകയല്ല. ഉഴപ്പോ ഞാനോ കർത്താവ് പോർക്കുകയല്ല, പറ്റിയ ഒരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും, അതാ അവസ്ഥ. കല്യാണം എന്താണെന്നുള്ളത്, കല്യാണം എന്നാ എന്തായാലും 2-3 കൊല്ലൊക്കെ എടുക്കും, ടൈമുണ്ട്. അടുത്തത് പിന്നെ ആദർശ് കെ ജയൻ ചോദിച്ചിരുന്നത് അവിടെ ഒട്ടകങ്ങൾക്കൊക്കെ സുഖം തന്നെ അല്ലേ രാജാവേ. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ, ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ കേട്ടിട്ടില്ലേ ഒട്ടക പക്ഷി? അറബിയിൽ ഒരു ചൊല്ലുണ്ട്, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകങ്ങളെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, അവനെ പത്തലൂരി അടിക്കണമെന്നാണ് താറമരുഭൂമിയിലെ നിയമം. ഒട്ടകങ്ങളെ ഞാൻ ഇവിടെ വന്നിട്ട് ഒട്ടകങ്ങളെ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 4 മാസം കഴിഞ്ഞ ഒട്ടകത്തിന് ഇതുപോലെ പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. നമ്മൾ മരുഭൂമി തന്നെ നല്ലപോലെ കണ്ടിട്ടില്ല, ടൈം കിട്ടിയിട്ടില്ല. പിന്നെ ഷെഫീഖ് എസ് ക്യു ചോദിച്ചിട്ടുള്ളത് നീ പണ്ട് സ്കൂളിൽ അബ്കാരി മൂവി സി ഡി എനിക്ക് കൊടുന്നു തന്നിരുന്നു, അത് എവിടെന്നാ? അബ്കാരി മൂവി ഓർമ്മൊന്നുമില്ല മൊത്തേ. ഇപ്പം ചോദിക്കണത് ഏത് സ്കൂളിൽ പഠിക്കും, നമ്മൾ 4-ാം ക്ലാസ് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ള കാര്യമാണ് ഇപ്പം ഇപ്പം ചോദിച്ചിട്ടുള്ളത്, എങ്ങനെ ഓർമ്മ വരാനാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നമ്മളെ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആകും എന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലുള്ള അത്രയും ആളുകൾ പോലും നമ്മളെ അതിൻ്റെ ഒരു കാൽഭാഗം പോലും നമ്മുടെ ഇൻസ്റ്റയിൽ ആരും വന്നിട്ടില്ല. കാരണം നമ്മൾ ആദ്യമൊന്നും പറഞ്ഞൊന്നുമില്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറണ്ട് നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്നുള്ള ഒക്കെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗിവ്അവേൻ്റെ കാര്യം, ഗിവ്അവേ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട്, നമ്മൾ ഏത് വീട് ഇട്ടുകഴിഞ്ഞാലും ഗിവ്അവേ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗിവ്അവേ നമുക്ക് തരണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ 50K അടിക്കുന്ന അന്ന് നമ്മൾ ഗിവ്അവേൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയും, നമ്മൾ എന്താണ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുള്ള ഒക്കെ ഡീറ്റെയിൽസ് പറയും. 50K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം നമുക്കൊരു 1700 സംതിങ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ 50K ആയി. കൂടുതൽ ടൈം നമ്മൾ 2-4 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് സെറ്റ് ആവും, നമുക്ക് അതിൽ ടെൻഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളോട് മുൻകൂട്ടി അറിയിച്ചെന്നുള്ളൂ. 50K നമ്മൾ അടിക്കുന്ന ടൈമിൽ മക്കളെ ഇടയിലും ഗിവ് അവേ വരുന്നതാണ്. അപ്പോൾ അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഗിവ് അവേ ഉണ്ടാവും. നമ്മളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും, അത് ഷുവറാണ്, അതിലൊരു ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റ ഒന്നുകൂടി പറയാം, ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടാണ് തീർച്ചയായും ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാം. മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വിട്ടുക്കണം.